നമസ്കാരം. ഞാൻ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. നമ്മുടെ നാട്ടിൽ നട്ടലിലുള്ള തൻ്റെടമുള്ള മീശ വെച്ച ആണുങ്ങളുണ്ടെന്നുള്ളത് ഞാൻ ഇന്നാണ് കണ്ടു ബോധിച്ചത്. നിങ്ങളും പലരും കണ്ടു കാണും. ആളിനെ ഞാൻ പരിചയപ്പെടുത്താം, അതിന് മുൻപ് ചിലത് പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ കുറെ ഊളകൾ, ഇരട്ടച്ചങ്ക, പരട്ടച്ചങ്ക, മറ്റേ ചങ്ക, വാള്, വഴിവാള്, ഏതാണ്ടൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷേ ഇവനൊന്നുമില്ലാത്ത ആണത്തം, തണ്ടേടം, ആർജവം ഒക്കെ ഞാൻ കണ്ട ഒരാള്. ഒരുപക്ഷെ നമ്മൾ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ തപ്പി നോക്കിയാൽ കിട്ടാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. നട്ടെല്ല്, ആർജവം ഇതൊന്നും സാധാരണ കോൺഗ്രസ്സുകാർക്കില്ല. ഇവന്മാരെല്ലാം ഒരുമാതിരി വഴുക മാതിരി ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവന്മാരെ ഒന്നും നമുക്ക് പ്രതീക്ഷയില്ലാത്തതും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെങ്ങന്നൂരെ വാഴകളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാനിന്നൊരു സമരം കണ്ട്, കോതമംഗലത്ത് നടന്ന ആന ചവിട്ടി കൊന്ന ഒരമ്മയുടെ മൃതദേഹവുമായിട്ട് ഇവര് പ്രതിഷേധിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പല ആവർത്തി പോലീസ് ചെയർമാൻ ഇവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്ന സമയത്ത് ആർജവത്തോടെ പോലീസിനെ ഭയമില്ലാതെ, പോലീസിന്റെ കള്ളക്കേസിനെ ഭയമില്ലാതെ തള്ളിമാറ്റി തള്ളിമാറ്റി മുന്നോട്ട് പോകുന്ന, ഒരു പ്രാവശ്യമല്ല പല വട്ടം തള്ളിമാറ്റി മുന്നോട്ട് പോകുന്ന തൻ്റെ ഇടമുള്ള തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തനെ ഞാൻ കണ്ട്. കേരളത്തിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയായതുകൊണ്ടാണ് ഞാൻ അയാളെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ തിരക്കി പിടിച്ച ആരാണ് ഈ മുട്ട അറിയാൻ കഴിഞ്ഞത്? കോൺഗ്രസിന്റെ എറണാകുളം ഡി സി സിയുടെ പ്രസിഡന്റാണ് ഈ മുഹമ്മദ് ഷിയാസ്. ഞാൻ നമ്പർ തപ്പി എടുത്തു. ഒരു ശ്രമം, അതെന്റെയിലുള്ള കുരുട്ടുബുദ്ധിയാണെന്ന് നിങ്ങൾ ഇവിടെ കരുതിക്കോ. സാധാരണ കോൺഗ്രസ്സുകാരെ, നേതാക്കന്മാരെ ഒന്ന് നമ്മൾ സാധാരണക്കാർ ഫോൺ ചെയ്താൽ ഫോൺ ഒന്ന് എടുക്കുന്ന സ്വഭാവം പോലും ഇവന്മാർക്ക് ആർക്കുമില്ല. അതുകൊണ്ടാണ് ഇവന്മാർക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതായത്, ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല. പക്ഷേ ഈ മുഹമ്മദ് ഷിയാസിനെ ഞാൻ വിളിച്ചു. ആദ്യത്തെ കോള് പോയി, കട്ടായി, എടുത്തില്ല. അപ്പൊ ഞാൻ കരുതി നല്ല തിരക്കുകയാണ്, ഇന്ന് അവരുടെ സമരമൊക്കെ നടക്കുകയാണ്, അവിടെ നിരാഹാര സമരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ കോതമംഗലത്ത്. അവരുടെ പാർട്ടിയുടെ എം എൽ എമാരും എം പിമാരും ഒക്കെ അവിടെയാണ്. അപ്പൊ നാച്ചുറലി ഈ ഡി സി സി പ്രസിഡന്റും അതിൻ്റെ തിരക്കിലായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നുകൂടെ വിളിച്ചു. രണ്ടാമത്തെ വിളിയിൽ അദ്ദേഹം ഫോൺ എടുത്തു, ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ കോൺഗ്രസ്സുകാർ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ വളരെ തുറന്നു തന്നെ, നിങ്ങൾ കണ്ടു കാണും എൻ്റെ വീഡിയോകളിലും എൻ്റെ രീതിയിലും ഞാൻ വളരെ തുറന്നടിച്ചങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. എനിക്ക് മുഹമ്മദ് ഷിയാസിൽ നിന്നൊന്നും വാങ്ങാനുമില്ല, ഒന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, അത് നിങ്ങൾക്കും അറിയാം. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ആർജവം, തൻ്റെ ഇടം, പോലീസ് തടയാൻ ശ്രമിച്ചിട്ട് പോലീസിനെ മാറണമെന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റുന്നേ ആ തൻ്റെ ഇടം, അത് ഓരോ മലയാളികൾക്കും വേണ്ടുന്ന തൻ്റെ ഇടമാണ്. ഞങ്ങൾ സംസാരിച്ചു. ഞാൻ പിന്നെ സാധാരണ എനിക്ക് ഫോൺ ചെയ്യുന്ന ആൾക്കാരുടെ കോളുകൾ അവരുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല, പ്രത്യേകിച്ചും ഞാൻ ഇത്തരം ഇൻ്റർവ്യൂകൾക്ക് വേണ്ടിയിട്ട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത്. ഞാൻ അവരനുവദിച്ചെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഞാൻ അങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിയതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഇതിനകത്തുണ്ട്. നാളെ നമുക്ക് ഇതങ്ങോട്ട് വിഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതങ്ങോട്ട് തരാം. എല്ലാം കൂടെ ആയാൽ നിങ്ങൾ താങ്ങൂല. അപ്പം ഇങ്ങനെ ആർജവമുള്ള 10 കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ 10 ബി ജെ പിക്കാർ, അല്ലെങ്കിൽ 10 കമ്മ്യൂണിസ്റ്റുകാർ, ഏതവനായാലും വേണ്ടുമില്ല, മുന്നിട്ടിറങ്ങിയാൽ നമ്മുടെ നാട് നന്നാകും. നമ്മുടെ നാട് നന്നാകണം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഏവരുടെയും ആഗ്രഹവും അഭിലാഷവും. ഞാൻ സംസാരിച്ചു, ഞാൻ വളരെ പ്ലസൻ്റായി. എനിക്കൊരു 500 കിലോ ഊർജം പെട്ടെന്ന് എൻ്റെ ശരീരത്തിലോട്ട് ആവാഹിച്ച് കിട്ടിയ മാതിരി ഫീലായിപ്പോയി. എനിക്കിഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ, അവനെ ഞാൻ സ്നേഹത്തോടെ തന്നെ വിളിക്കും. അവനെന്നോ എടാന്നോ നീയെന്നോ ഒക്കെ വിളിക്കും. കാര്യം എൻ്റെ മോനെ പോലെ, എൻ്റെ മക്കളെ പോലെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ കാഴ്ച കൊണ്ട്, ഒരൊറ്റ ഫോൺ കോളിൽ ഞാൻ ഒരുത്തനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അത്രയ്ക്ക് മികച്ചവനായിരിക്കും. ഒരു വിധപ്പെട്ട അവന്മാരെ ഒന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ പല വീഡിയോകളിലും അക്ഷേപഹാസ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ ഈ മുഹമ്മദ് ഷിയാസ്
കൊള്ളാം. അങ്ങനെയുള്ളവന്മാരെ വേണം നേതാവാക്കാൻ, അങ്ങനെയുള്ളവന്മാർ വേണം നമ്മളുടെ എം പി ആകാനും എം എൽ എ ആകാനും മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും പോകേണ്ടത്. അതല്ലാതെ ഇത്തരം സമരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് മാറണമെന്ന് പറയുന്നുണ്ട്, പഞ്ചപുച്ച അടക്കി ഒച്ചാനത്തിൽ നിന്ന് വിടുപണി ചെയ്യുന്ന ഊള നേതാക്കന്മാരെ കണ്ടിൽ ആർജവമുള്ള നേതാവ് മുഹമ്മദ് ഷിയാസെ, എന്റെ പ്രത്യേക സല്യൂട്ട്. ഞാൻ സമ്മതിച്ചു തന്നെ. കേരളത്തിൽ എന്റെ ഈ 60 വയസ്സിനിടയ്ക്ക് ഇതുപോലെ ആർജവമുള്ള തന്റേടമുള്ള ഒരൊറ്റ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടതെല്ലാം കൃമികളും കീടങ്ങളും ഗുണ്ടകളും കഞ്ചാവ് കടത്തുകാരും ചാരായ കച്ചവടക്കാരെയും ഒക്കെ ഞാൻ കണ്ടേക്കുന്നത്. കുറെ ഊളകളെ പിന്നിലും മുമ്പിലും നിർത്തിക്കൊണ്ട് വലിയ ആർജവം ഉണ്ടെന്ന് മൈക്ക് വഴി പ്രസംഗിച്ചു പോകുന്ന ഊള രാഷ്ട്രീയക്കാരൻ്റെ ഇടയ്ക്കാണ് ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ അങ്ങനെ ആരെ ഇഷ്ടപ്പെടാറില്ല, അഥവാ ഇഷ്ടപ്പെട്ടാൽ അതെന്റെ നെഞ്ചിനകത്ത് ഞാൻ കൊണ്ടു നടക്കും. അതാണ് എനിക്ക് ആ മുഹമ്മദ് ഷിയാസിന് കാണാൻ പറ്റിയത്. ഈ പോലീസ് കേസെടുക്കുമെന്നുള്ള ഭയമില്ലാതെ ഏമാനെ തള്ളി മാറ്റി മാറണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയത്. നിങ്ങൾ വേറെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അങ്ങനെ ഒരു സീൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണേ. കുറച്ചുകൂടെ ഒക്കെ പറയണമെന്നുണ്ട്, വിയർത്തു പോയി, അത്രയ്ക്ക് ഊർജ്ജവാ. അപ്പൊ ശരി, മുഹമ്മദ് ഷിയാസ്.